നീതി നിയമവും ഒക്കെ വാഴുന്ന നാട് തന്നെയാണ് നമ്മുടേത്. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശിൽ എട്ട് പോലീസുകാരുടെ ജീവൻ അപഹരിച്ച കുപ്രസിദ്ധ കുറ്റവാളി വികാസ് ദുബേ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അതിന് കൈയടിക്കാനാണ് തോന്നുന്നത്. കൈയടിക്കുക തന്നെ വേണം. എല്ലാ നിയമ വ്യവസ്ഥയും ഉണ്ട് എങ്കിൽ പോലും എട്ട് പോലീസുകാരുടെ ജീവനെടുത്ത ആ കൊടും കുറ്റവാളി പോലീസിൻ്റെ പിടിയിലായി നിയമ പോരാട്ടമൊക്കെ നടത്തി ശിക്ഷ ഉറപ്പാകുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയാത്ത ഒരവസരത്തിൽ ഒരു ഏറ്റുമുട്ടലിലൂടെ വികാസ് ദുബേ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ രാജ്യം സന്തോഷിക്കാതിരിക്കാൻ വകയില്ല. അതിർത്തിയിൽ നമ്മുടെ സൈനികരുടെ നെഞ്ചിനു നേരെ വെടിയുതിർക്കുന്ന ഭീകരരെയും എതിർ സേനക്കാരെയും നമ്മൾ തകർത്തു കളയുന്നത് പോലെ തകർത്തു കളയുക തന്നെ വേണം നമ്മുടെ എട്ട് പോലീസുകാരുടെ ജീവനെടുത്തവരെയും വികാസ് ദുബേയുടെയും രണ്ട് കൂട്ടാളികളുടെയും ജീവൻ ടാസ്ക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞു. ഏറ്റുമുട്ടൽ നടത്തി അവരെ വധിച്ചു എന്നാണ് ടാസ്ക് ഫോഴ്സ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അത് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. എതിരാളികളെ വളരെ കൃത്യമായി പോലീസ് തോക്കിനിരയാക്കുന്നു എന്ന് ചുരുക്കം. അത്തരത്തിൽ കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവരെ ഇനി നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുത്ത് സർക്കാരിൻ്റെ ചിലവിൽ തീറ്റിപ്പോറ്റുന്നത് എന്തിന് എന്നുള്ള ചിന്ത ചിലരിലെങ്കിലും ഉണ്ടാകുന്നതിന് വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എല്ലാം വേണ്ടതാണോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ എല്ലാവരെയും വെടിവെച്ചു കൊല്ലാൻ തുടങ്ങിയാൽ അവസ്ഥ എന്താകും എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ വികാസ് ദുബയെപ്പോലുള്ള കൊടും കുറ്റവാളി എട്ട് പോലീസുകാരുടെ ജീവനെടുക്കുകയും അതിന് അവിടെ ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഡി സി പിയുടെ തല കോടാലി കൊണ്ട് വെട്ടിമാറ്റി വിരലുകൾ അറുത്തെടുത്ത് അത്രമേൽ ക്രൂരത കാട്ടിയ ഒരാൾ അയാളുടെ സംഘം, അവരിനിയും ജീവനോടെ ഇരുന്ന് ഓപ്പറേഷനുകൾ നടത്താൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു പൊതു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എല്ലാ കുറ്റവാളികളെയും വെടിവെച്ചു കൊല്ലാൻ പോലീസ് തയ്യാറായാൽ എങ്ങനെയെന്നുള്ള ചോദ്യം വരും. ഇവിടെയും സമർത്ഥമായി തന്നെയാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ ഏറ്റുമുട്ടൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വികാസ് ദുബേയെ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി കോൺവോയിലുണ്ടായിരുന്ന ഒരു ട്രക്ക് മറിയുന്നു. തുടർന്ന് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ വികാസ് ദുബേ ശ്രമിക്കുന്നു. അപ്പോൾ ഏറ്റുമുട്ടലുണ്ടാകുന്നു, വെടിവെച്ചു കൊല്ലുന്നു. വികാസ് ദുബേയുടെ രണ്ട് അനുയായികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിവെച്ചിരുന്നത് പോലെയാണ്. പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ വെടിവെച്ചു കൊല്ലുന്നു. പിടികൂടിയിട്ട് വെടിവെച്ചു കൊല്ലും എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്ന കാര്യം തന്നെ. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വികാസ് ദുബേയും കൊണ്ടുവന്ന കോൺവോയി അതിനകത്തെ വാഹനം മറിഞ്ഞതാണോ മറിപ്പിച്ചതാണോ എന്നൊക്കെയുള്ളത് മറ്റൊരു ചോദ്യം. എന്തായാലും വികാസ് ദുബേയെ കൊണ്ടുവരുന്ന ആ കോൺവോയിൽ ഒരു വാഹനം മറിയുകയും അവിടെ നിന്ന് വികാസ് ദുബേ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അപ്പോൾ ഏറ്റുമുട്ടലുണ്ടാവുകയും കൊലപാതകം നടക്കുകയും ചെയ്തു എന്നുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ വിശദീകരണം അരിയാഹാരം തിന്നുന്നവർ വിശ്വസിക്കാനിടയില്ല എങ്കിൽ പോലും നിയമപരമായി അവർക്ക് പരിരക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥ അതിന് പിന്നിലുണ്ട് എന്നിരിക്കലും വികാസ് ദുബയെപ്പോലുള്ള ഒരു കൊലയാളി കൊല ചെയ്യപ്പെടേണ്ടയാൾ തന്നെയാണ് എന്ന സാമാന്യ ബോധത്തിൽ നിന്നാണ് നമ്മൾ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് കൈയടിക്കുന്നത്.